വെള്ളിയാഴ്ച രാവിലെയാണ് വെള്ളിമൂങ്ങ വേട്ട ആരംഭിക്കുന്നത്. എൽത്തുരുത്ത് സ്വദേശി പല്ലുക്കുളം വീട്ടിൽ പനാമ റാഫിയുടെ വീട്ടിൽ നിന്നാണ് അപൂർവ മൂങ്ങകളെ പിടികൂടിയത്. റാഫിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീടിന്റെ സൺഷെയ്ഡിനുള്ളിലാണ് മൂങ്ങകൾ തമ്പടിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ സൺഷെയ്ഡിനുള്ളിൽ നിന്ന് വിചിത്ര ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്ന് റാഫി വന്യജീവി സംരക്ഷകൻ സേവിയറിനെ വിവരമറിയിക്കുകയായിരുന്നു. സേവിയർ വിവരം നൽകിയതിനെ തുടർന്ന് റേഞ്ച് ഓഫീസർ സി എസ് പ്രഭുദാസിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. അപൂർവ ജീവിയായ വെള്ളിമൂങ്ങകളെ പിടികൂടുന്നത് കാണാൻ നാട്ടുകാരും തടിച്ചുകൂടി. സമീപകാലത്ത് വ്യാപകമായി വേട്ടയാടപ്പെടുന്ന ജീവി വർഗമാണ് വെള്ളിമൂങ്ങ. ആഭിചാര ക്രിയകൾക്ക് വേണ്ടി വേട്ടയാടപ്പെടുന്ന ഈ മൂങ്ങയ്ക്ക് അധോലോക വിപണിയിൽ ലക്ഷങ്ങളാണ് വില. തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിരുന്ന വെള്ളിമൂങ്ങകൾ കവർച്ച ചെയ്യപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ എൽത്തുരുത്തിൽ പിടികൂടിയ വെള്ളിമൂങ്ങകളെ ആശങ്കയോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മൃഗശാലയ്ക്ക് കൈമാറിയത്. 7 പുതുമുഖങ്ങൾ കൂടി എത്തിയതോടെ ഇപ്പോൾ മൃഗശാലയിലെ വെള്ളിമൂങ്ങകളുടെ എണ്ണം 9. വന്യജീവി സംരക്ഷണ വിഭാഗത്തിൽപ്പെടുന്ന വെള്ളിമൂങ്ങകളെ കൈവശം വെക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാണെന്ന് റേഞ്ച് ഓഫീസർ പ്രഭുദാസൻ പറഞ്ഞു. ഇതുപോലെ 7 6 വെള്ളിമൂങ്ങയും ഒരു കുഞ്ഞിനും കിട്ടുന്ന സംഭവം വളരെ അപൂർവമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം 1-2 മൂങ്ങളെയാണ് കിട്ടാറ്. ഇത്രയധികം മൂങ്ങളെ കിട്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുവന്നതും അതിനെ ഇവിടെ വിടുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മറ്റേ ഇനിയും ഇതുപോലെ മൂങ്ങളെ പറ്റി വിവരം ലഭിക്കുകയാണെങ്കിൽ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അവരങ്ങനെ അറിയിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷയും കൂടി ഇതോടൊപ്പം ഉണ്ട്. ഗാർഡുമാരായ എം പി ശശികുമാർ, കെ അബ്ദുൽ സത്താർ എന്നിവരും വെള്ളിമൂങ്ങയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. എന്തായാലും മൃഗശാലയിൽ എത്തിച്ച വെള്ളിമൂങ്ങകൾ സുരക്ഷിതരാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.